പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും ഹാപ്പീസ് കുക്കിംഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് നമുക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന എല്ലും കപ്പയുമാണ്. കപ്പ ബിരിയാണി എന്നൊക്കെ പറയുന്ന വളരെ സിമ്പിളായി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ കൊറോണയൊക്കെ സമയമായതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും അധികം ഇറങ്ങാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ തട്ടുകടകളിലും അവിടെയൊക്കെ പോയി നമ്മൾ ഭക്ഷണം കഴിക്കുന്നവരുണ്ടായിരിക്കും ഒരുപാട്. അവർക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന രീതിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ കപ്പയാണ്. അത് നല്ല നന്നായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് അതിനൊന്ന് ആദ്യം ബോയിൽ ചെയ്തിട്ടെടുക്കണം. ബോയിൽ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇതിനൊന്ന് ബോയിൽ ചെയ്തിട്ടെടുക്കണം. ഒരുപാട് ഇത് വേവേണ്ട കാര്യമൊന്നുമില്ല, ഒരു പകുതി വേവിലാണ് നമ്മളിതിനെ എടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ കപ്പ ഏകദേശം വെന്ത് കഴിഞ്ഞു, ഈ ഒരു പരുവത്തിലാണ് നമുക്കിതിനെ വേവിച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ ബീഫ് തയ്യാറാക്കാനായിട്ട് 1 ഓണിയൻ നല്ല രീതിയിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മല്ലിയുടെ ഇലയാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇപ്പം നമ്മുടെ പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് കടുകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അതിനെ ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ ഒണിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിനു ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ മല്ലിയുടെ ഇല ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിനൊന്ന് ഇളക്കിയെടുക്കണം. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. 1/2 കിലോ ബീഫാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് എല്ല് ഉള്ള ബീഫാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത ബീഫ് കിട്ടും, അപ്പോൾ എല്ലുള്ള ബീഫാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലുള്ള ബീഫാണ് എപ്പോഴും നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലുള്ള ബീഫ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്തത്. പിന്നെ കുറച്ച് ഗരം മസാലയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. ഗരം മസാല നമ്മൾ 1 ടീസ്പൂൺ ആഡ് ചെയ്യാം. ഇതിന് ശേഷം ഇതിനെ ഒന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാണ്. ഉപ്പ് ആവശ്യത്തിനാണ്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ഉപ്പ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അതിനനുസരിച്ചുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിനൊന്ന് കുറച്ച് നേരം അടച്ചു വെച്ച് കുറച്ച് വേവാകുമ്പോൾ അത് തുറന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ല ആ മസാലയുടെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ ബീഫ് വേവാനായിട്ടുള്ള വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ ബീഫിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം നിൽക്കാവുന്ന രീതിയിലുള്ള ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ വെള്ളം ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്കിതിനൊന്നും കൂടി അടച്ചു വെച്ച് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ കപ്പ നല്ല രീതിയിൽ ഇടിച്ച് എടുക്കാം. ഇപ്പം നമ്മുടെ ബീഫെല്ലാം വെന്ത് കഴിഞ്ഞു, അതിനുശേഷം നമ്മുടെ കപ്പ ബീഫിലിട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ്. കപ്പേനെ പല സ്ഥലങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. തൃശ്ശൂരൊക്കെ ഞങ്ങളുടെ അവിടെ ഒക്കെ പറയുന്നത് കൊള്ളി എന്ന് പറയും, പിന്നെ ചിലവർ മരച്ചീനി എന്ന് പറയും, അതുപോലെ തന്നെ കപ്പ എന്ന് പറയും. ഇപ്പം നമ്മുടെ കപ്പ ബിരിയാണി അല്ലെങ്കിൽ എല്ലും കപ്പയും റെഡി ആയി കഴിഞ്ഞു. നമ്മളിപ്പോൾ അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം ഒരു പുതിയ വീഡിയോയുമായി.